യു ലളിത് ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും. നിലവിലെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ് പേര് നിർദ്ദേശിച്ചത്. ധനേഷ് രവീന്ദ്രൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. ധനേഷ്, ഇതിന്റെ നടപടികൾ ചർച്ച ചെയ്യാൻ കൊളീജിയം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. യു ലളിതിന്റെ പേരാണോ നിർദ്ദേശിക്കപ്പെട്ടത്? നിമി, ഓഗസ്റ്റ് 26-നാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സ്ഥാനമൊഴിയുന്നത്. ഇത് പിന്നാലെ സീനിയറായിട്ടുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജി തന്നെയാണ് സാധാരണഗതിയിൽ ചീഫ് ജസ്റ്റിസായി സ്ഥാനം വയ്ക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അടുത്ത ചീഫ് ജസ്റ്റിസായി ആരെ നിർദ്ദേശിക്കണമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ നിന്നൊരു ആശയവിനിമയം ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ ഓഫീസ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസായി അടുത്ത ചീഫ് ജസ്റ്റിസായി യു ലളിതിൻ്റെ പേരിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരാണ് എടുക്കുന്നത്. കേന്ദ്ര സർക്കാർ പിന്നീട് രാഷ്ട്രപതിയാണ് ഇത് സംബന്ധിച്ച നിയമന കാര്യങ്ങളിൽ അന്തിമ ഉത്തരവടക്കം ഇറക്കുന്നത്. ഏതായാലും സാധാരണ ചീഫ് ജസ്റ്റിസ് നൽകുന്ന പേരിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി യു ലളിത് ഓഗസ്റ്റ് 26-ന് പിന്നാലെ സ്ഥാനമേൽക്കും. നവംബർ വരെയാണ് യു ലളിതിൻ്റെ കാലാവധി. നവംബർ 8-നാണ് യു ലളിത് ചീഫ് ജസ്റ്റിസായി 8 വരെയാണ് ചീഫ് ജസ്റ്റിസായി സ്ഥാനം ഏറ്റെടുക്കുക. അതിനുശേഷം നവംബർ 8-നാണ് യു ലളിത് ഈ സ്ഥാനത്ത് നിന്ന് പിരിയുന്നത്. ഇതിന് പിന്നാലെ അടുത്ത ചീഫ് ജസ്റ്റിസായി ഡിവൈ ചന്ദ്രചൂഡിൻ്റെ പേരാകും നിർദ്ദേശിക്കുക. ഏതായാലും ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് 49-ാമത്തെ ചീഫ് ജസ്റ്റിസായി യു ലളിതിൻ്റെ പേരാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിമ്മി. കർഷകർ വിളയിച്ചെടുത്ത ധാന്യങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കണം. കർഷകൻ കർഷക തൊഴിലാളിയായി മാറണം. ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായി മാറും.